ഹലോ ഫ്രണ്ട്സ്, ഇന്നെന്താ ടുഡേ സ്പെഷ്യൽ എന്നറിയോ? നമ്മുടെ മുളക് ബജിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചെന്നൈ സ്പെഷ്യൽ മുളക് ബജിയാണ് കേട്ടോ. അപ്പോൾ അച്ഛനുണ്ടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിലും ഈ മുളക് ബജി എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളം എടുക്കാം, ഒരു ഗ്ലാസ് വെള്ളം, അതിൽ കുറച്ചധികം ഉണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും നമ്മുടെ സോഡ പൊടിയിലെ അപ്പക്കാരം അതും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് കളറിന് വേണമെങ്കിൽ കളറും കൂടെ ചേർക്കാം. അച്ഛൻ കളറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് കളറൊന്നും യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ ചെന്നൈ സ്പെഷ്യൽ, അതായത് അച്ഛൻ്റെ കടയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയേ ഉള്ളൂ. പിന്നെ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ കടലമാവ് ഇട്ട് കൊടുക്കാം. അതായത് വെള്ളത്തിനാവശ്യമായ കടലമാവ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കലാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ എന്നാണ് അച്ഛൻ പറയുന്നത്. കാരണം അതിൻ്റെ ആ കട്ടകളില്ലാതെ നമ്മൾ ഇളക്കി ഇളക്കി നല്ല യോജിപ്പിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം നല്ല പേസ്റ്റ് കണക്കിന് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മുളകുണ്ടല്ലോ, നമ്മുടെ മുളകെടുത്ത് നന്നായിട്ട് കഴുകണം. ഉപ്പിട്ട് ആണ് കഴുകിയത്. ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് നല്ല സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇളക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. നല്ല തൃപ്തിയായിട്ടേ ഇല്ല, അപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമുക്കത് അടച്ചു വയ്ക്കാം. നമ്മുടെ ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, അതിൻ്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇത് കുറച്ച് പുളിയാണ്, നമ്മുടെ വാളം പുളി ഉണ്ടല്ലോ. അപ്പോൾ പുളിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആക്കണം. അത് നമ്മൾ ഈ മുളകിൻ്റെ അകത്ത്, മുളകിൻ്റെ നമ്മൾ നടുവ കീറുമല്ലോ, അല്ലാതെയും ചേർക്കാം. പക്ഷെ നടുവ കീറി അങ്ങനെ രണ്ടായിട്ട് പിളർന്ന് തിന്നതാണ് ഒരു ടേസ്റ്റ്. അല്ലാതെ കടയിൽ നിന്നൊക്കെ ആകുമ്പോൾ അതിന് നടുക്കൊരു ചീന്ത ചീന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ പിളർന്ന അതിലേക്ക് നമ്മുടെ ഈ പേസ്റ്റ് ഉണ്ടല്ലോ, പുളിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട പേസ്റ്റ്, അത് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിക്കുമ്പോൾ ആ പുളിയും എരിവും ഒക്കെ കടിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള അരികളൊക്കെ ഉണ്ടല്ലോ, മുളകിൻ്റെ അരികളൊക്കെ, അതൊക്കെ കളയാം. അപ്പോൾ അല്ലാതെ അത്ര വലിയ എരിവൊന്നും ഇതിലുണ്ടാവില്ല. എന്നാലും കുട്ടികൾക്ക് തീരെ പറ്റണില്ലാണെങ്കിൽ നമുക്കതൊന്ന് എടുത്ത് കളയാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുക. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയണത് നമ്മുടെ ചീനിച്ചട്ടി കുറച്ച് ചെറുതായി പോയി എന്നാണ്. അവരുടെ കടകളിലൊക്കെ വലിയ ചീനിച്ചട്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഇതിൽ ചെറുതായി പോയി. അപ്പോൾ അതിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മുളകാ ബജിയൊക്കെ അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് സോസൊന്നും ചേർക്കാതെ തന്നെ കഴിക്കുകയാണ്. അല്ലാതെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചമ്മന്തിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കുകയാണ്, ഞാനും മോനും മോളും അച്ഛനും ഒക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അതിൻ്റെ ഇടയിലുള്ള പുള്ളികളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ചെറുനമ്പലത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മുളകാ ബജി കഴിക്കുന്നത്. ചെറുനമ്പലത്തിലെ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ മുളകാ ബജി മസ്റ്റാണ്. അപ്പോൾ അതേ ടേസ്റ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് മുളക്. അപ്പോൾ ഇത് വാങ്ങുക, എന്നിട്ട് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ബൈ.